കാലിലെ കൂടെ ഒരു പെരുപ്പ് കയറും, നട്ടലിലെ കൂടെ വന്ന് ഒരു കഴപ്പ് പോലെ കയറി വരുന്ന, തലയുടെ പുറവശത്ത് വരും, ഒരു ചുറ്റരി ചുറ്റും അങ്ങ് മറിയുക. പിന്നെ എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം നിമിഷ നേരത്തിനകം. പിന്നെ ശംഖുവരയൻ കടിച്ചിട്ടുണ്ട്, മൂർഖൻ കടിച്ചിട്ടുണ്ട്, പിന്നെ ഏതൊക്കെ ഇനമെന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല. അതിന്റെ പിറ്റേന്ന് എനിക്ക് എന്നെ ഓടിച്ചിട്ട് ഓടിച്ചു. അപ്പോഴെനിക്ക് ഓടിച്ചിട്ട് ഓടിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ ഇത് തന്നെ ആ പാമ്പിന്റെ കടികാരനാണ് ഞാൻ വിവാഹം കഴിക്കാത്ത. അത് പഞ്ചായത്തിൽ നിന്ന് രണ്ട് കൊണ്ടുവന്ന് ഒട്ടിച്ചതാ. ഇത് എന്തിനാ ഒട്ടിച്ചതെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നീട് ഓരോരുത്തർ ചോദിച്ചപ്പം ഈ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കെ കൊണ്ടൊന്ന് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ എൻ്റെ വീടും കൂടെ പൊക്കിയെടുത്തോണ്ട് പോകേണ്ടതായ ഗതികേട് അവർ കൊണ്ടാവും. അപ്പം ഈ മഴ സമയത്തും വെയിൽ സമയത്തെല്ലാം ചേട്ടൻ ഈ ഒരു ആ ഇത് തന്നെ എനിക്ക് ആധാറില്ല. കാരണം എടുക്കാമെന്ന് എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് നിമിഷവും മരണപ്പെടാമെന്നുള്ള ആ ഒരു കണക്കൂട്ടിൽ എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ആധാറോ മറ്റ് ഇറക്കാൻ. ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പം രാത്രി ആണ്ടൊരു 9:30 കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഇട സൈഡിൽ കൂടെ ഏതോ ഒന്ന് ഈ സൈഡിൽ കൂടെ ഒന്ന് കയ്യെ കയറി, ഞാൻ കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കിടക്കുക, കയ്യെ കയറി. അപ്പോൾ ഒരു തണുപ്പ് വന്ന്, ഞാൻ തൂത്തില്ല, അത് ഇതിലേ നെഞ്ചത്തൂടെ ഈ കഴുത്തിനടിക്ക് കൂടെ ഇങ്ങനെ കയറി വന്ന് ഈ ഇഞ്ഞപ്പുറത്ത് ഇറങ്ങി. എൻ്റെ ഞാൻ ചലിക്കാതെ കിടക്കുകയാണ്. ഇതിലേ വന്ന് ഈ വാല് താഴെ പൊത്തുവന്ന് വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ ചാടി ഇണിച്ച് വിടുന്നുണ്ട്. ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അപാരമായ ഒരു ശംഖുവരയനാണ്. ആ അതെ, ശംഖുവരയൻ തന്നെ, അപാരം വളഞ്ഞ നല്ല മുറ്റിയൊരു ശംഖുവരയൻ. അത് ഇതിലേ ഇറങ്ങി ഇല്ല, അടുപ്പിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ ചേട്ടനെ വിളിച്ചിട്ടു വന്നു, അമ്മയുടെ ചേട്ടൻ ചേട്ടനെ വിളിച്ചിട്ട് വന്ന് ലൈറ്റ് അടിച്ച്. പുള്ളിക്കാരൻ പറഞ്ഞ ആ അപ്പുറത്തൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് അത് അതിലേ കൂടെ അഴിഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് വരുന്നതിന് മുമ്പേ വിളിച്ചടിപ്പോയി. എന്നെ ഒന്നും ചെയ്തില്ല, പഠിച്ചില്ല. എൻ്റെ പേര് ഏകാലയം ഉദയകുമാർ. ഞാൻ കമുകുഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഇത് എന്നെ 20 തവണ പാമ്പ് മാത്രം കടിച്ചിട്ടുണ്ട്, മറ്റു പക്ഷേ ജന്തുക്കളും എന്നെ കടിച്ചിട്ടുണ്ട്. 20 തവണ കടിച്ചിട്ടുണ്ട്. അത് 7 തവണ ഭയങ്കര ഗുരുതരാവസ്ഥയിൽ തന്നെ ആയിരുന്നു. 3 ജില്ലകളിൽ വെച്ചാണ് എന്നെ പാമ്പ് പിടിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ വെച്ചാണ് പിടിച്ചത്. യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുള്ളത്. എനിക്കല്ല പണം കൂടുതൽ ചിലവായത്, ആശുപത്രി കൊണ്ടുപോയ പാർട്ടികൾക്കാണ് ചിലവായത്. ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഡോക്ടർ പറഞ്ഞേക്കുന്ന, എൻ്റെ കൂടെ ചെന്നവരോട് പറഞ്ഞത് തൻ്റെയും പാമ്പിൻ്റെയും ബ്ലഡ് തങ്ങളിൽ ആകർഷണ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് കടിക്കുന്നതെന്നാണ്. പാമ്പല്ല, അരണ കടിച്ചിട്ടുണ്ട്, കാടൻ അതായത് കുറുക്കൻ കടിച്ചിട്ടുണ്ട്, അരണ, പിന്നെ കരിഞ്ചലന്തി എന്നിവയെല്ലാം കടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 പ്രാവശ്യം മഞ്ഞപ്പിത്തം പിടിച്ച്, പേപ്പട്ടി 2 പ്രാവശ്യം കടിച്ചു. ഉണ്ട്, അവസ്ഥയുണ്ട്. ആരോഗ്യം കുറഞ്ഞ്, ശാരീരികമായി കണ്ണിന് കാഴ്ച കുറഞ്ഞു, ശരീരം കൊണ്ട് മൊത്തം തകർന്നിരിക്കുകയാണ് ഞാൻ. മാനസികമായും തകർന്നു, ശരീരമായും തകർന്നു. ഡോക്ടർമാരെന്തോ പറഞ്ഞിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒന്നും ഈ പറഞ്ഞോണൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ബ്ലഡ് തങ്ങളിൽ ആരോഗ്യ ശക്തി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഇത്രയും പാമ്പുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓടിച്ചിട്ട്, അതായത് വെറുതെ ഓടിച്ചിട്ട് അടിക്കുക, എവിടെ ഉണ്ടെങ്കിലും ഓടിച്ചിട്ട് അടിക്കുക. ഞങ്ങൾ കൂട്ടം ചേർന്ന് പോയാലും ശരി, എന്നെ മാത്രമേ അടിക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുമല്ല, ഒന്നിനും ഞാൻ പോയിട്ടില്ല. കടിച്ചിട്ടുള്ളതിനെയും ഉപദ്രവിച്ചിട്ടില്ല, അല്ലാതെയുള്ളതിനെ ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് പാമ്പിനോട് ഇപ്പോഴും താല്പര്യം, അങ്ങനെ കെറുവില്ല. ജോലിസന്മാർ അമ്പലങ്ങളിലൊക്കെ പോയി ഇത് നോക്കിയാൽ, മണ്ണാറശാല പോയി ഞാൻ നേർച്ച കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജോലിസന്മാർ നോക്കുന്നതിനകത്തൊന്നും എനിക്ക് നല്ല വിശ്വാസമൊന്നുമില്ല. മണ്ണാറശാല പോയിട്ട് എങ്ങനെയുണ്ട്? അതിൻ്റെ പിറ്റേന്ന് എനിക്ക് എന്നെ ഓടിച്ചിട്ട് ഓടിക്കും. അപ്പോഴേ പോയിട്ട് വന്നിട്ട് പിറ്റേന്ന് ഓടിച്ചിട്ട് ഓടിക്കും. അപ്പം പിന്നെ എനിക്ക് അന്നേരേ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഇതൊക്കെ നമ്മുടെ വിധിയായിരിക്കാം. പിന്നെ ജ്യോതിഷന്മാർ പറയുന്നതും ഞാനതിനെ ജ്യോതിഷന്മാർ, അത് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നതോ അല്ലെന്നേ അവരുടെ കണക്കും പ്രകാരം പറയുന്നതേ ഉള്ളൂ. ശരിയാവണമെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല. അങ്ങനെ കടിക്കത്തില്ല എന്നൊരു ഒരു ഒരു ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇത് തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസം അവർ പറയുന്നതിനകത്ത്, എന്നാൽ ഞാൻ പറയാം, ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലുന്ന സമയത്ത് 1 മണിക്കൂർ അവിടെ ഇരിക്കുക, ആ 1 മണിക്കൂറിനകത്ത് വരുന്ന അനുഭവം മുന്നേ എന്നോടൊന്ന് പറയാം, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അവരുടെ അടുത്ത് ഇറങ്ങി പോരുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുമ്പോൾ വരുന്ന അനുഭവം. ഇതിപ്പോൾ ജ്യോതിഷന്മാരെ ജ്യോതിഷത്തെ ഞാൻ കുറ്റം പറയുമല്ല. അങ്ങനെ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവിടെ ഇരിക്കുക, അതിനകത്ത് എനിക്ക് എന്താ വരാൻ സംഭവിക്കുന്നതെന്ന് പറയാമെങ്കിൽ ഞാൻ തന്നെ വിശ്വസിക്കാം. അവർ പറയുന്നത് ശരിക്കും എന്നാൽ ഞാൻ പറയുന്നില്ല. എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം ഞാൻ പറയുക, എൻ്റെ അനുഭവം എന്താണെന്ന് പറയാമെങ്കിൽ അതിനെ ഞാൻ വിശ്വസിക്കാം. ഏതൊക്കെ പാമ്പുകളപ്പം കടിച്ചിട്ടുണ്ട്? എന്നെ ശംഖുവരയൻ കടിച്ചിട്ടുണ്ട്, മൂർഖൻ കടിച്ചിട്ടുണ്ട്, പിന്നെ ഏതൊക്കെ ഇനമെന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ പല രീതിയിലുള്ളത് കടിച്ചിട്ടുണ്ട്. ആ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല. അങ്ങനെ ഇനം ഏതാന്ന് നമുക്കറിയത്തില്ല. ഇല്ല, ഏറ്റവും കൂടുതൽ മാരകമായ പാമ്പ് ഏതായിരുന്നു? പാമ്പ് മാരകമായി കടിച്ചത് ശംഖുവരയനാണ്. അതെ. ഈ പല പ്രാവശ്യവും അപകടത്തിലേക്ക് പോയിട്ടുണ്ട്? ആ 7 പ്രാവശ്യമാണ് മരണത്തെ മുഖാമുഖം കണ്ടു. മരിച്ചു എന്ന് വരെ വിധിയെഴുതിയവരാണ് ഡോക്ടർമാർ വരെ. ആ അതെ.
എങ്ങനെ ഇത് പാമ്പ് നമ്മൾ ഇത്രയും മാരകമായ വിഷമൊക്കെ കയറി കടിച്ചുടനെ എങ്ങനെ എന്റെ തക്കാലിയെ കൂടെ ഒരു പെരുപ്പ് കയറും, നട്ടലിലെ കൂടെ വന്ന് ഒരു കഴപ്പ് പോലെ കയറി വരുന്ന, തലയുടെ പുറവശത്ത് വരും, ഒരു ചുറ്റരി ചുറ്റും അങ്ങ് മറിയുക. പിന്നെ എനിക്കൊന്നും അറിയാം, ഇതെല്ലാം നിമിഷ നേരത്തിനകം അങ്ങനെ മറിയുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെ കൂടെ ഉള്ളവരോ ആണ് കൂടുതലും ആശുപത്രി കൊണ്ടുപോയത്. യാതൊരു പരിചയമില്ലാത്തവർ വരെ എന്നെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഓ, അവരുടെ കയ്യിൽ നിന്നും പണം ചിലവാക്കിയിട്ടേ ഉള്ളൂ. തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണൊക്കെ അവർ ആവശ്യപ്പെട്ടണമെങ്കിൽ, നമ്മൾ ആവശ്യപ്പെട്ടണമെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ചേട്ടൻ്റെ ബ്ലഡും പാമ്പിൻ്റെ ബ്ലഡുമായിട്ട് ആകർഷണ ശക്തി ഉണ്ടെന്നാണ് കടിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ വേറൊരു വഴിയില്ല, കാരണം എല്ലാവരും ആ ഉപദ്രവിക്കണം. ചേട്ടനെ ഏതായാലും പിന്നെ വിഷപ്പാമ്പല്ലാത്ത ഏതാണ്ട് ചെറുപ്പരുവത്തിനൊക്കെ വയലിലൊക്കെ വെച്ച് നീർക്കോലി കുളവൻ എന്നൊക്കെ പറയുന്ന വിഷം ഇല്ലാത്തതൊക്കെ കടിച്ചിട്ടുണ്ട്. ചേര കടിച്ചു എനിക്ക് 60-ാമത്തെ വയസ്സാണ് ഇപ്പോൾ. 60 എൻ്റെ 24-ാമത്തെ വയസ്സില്ല. 24-ാമത്തെ വയസ്സ് മുതൽ പാമ്പടി തുടങ്ങിയത്. ആ തുടങ്ങിയത്. ഒരു മാറ്റമില്ല. പിന്നെ ഇത് പറഞ്ഞു ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞ ലോകത്തെ അറിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശതയായി. ആ അവശതയായി, പ്രായവും ഇത്രയായി. ഇനിയെങ്കിലും ഇത് പുറം ലോകത്തെ അറിയിക്കുന്ന കാര്യം ഉണ്ട്, ശരീരത്തുണ്ട്. എനിക്ക് തലവേദനയുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ശരീരത്തിന് മൊത്തം ഈ ഓരോന്ന് കടിച്ച സീസൺ വന്നു കഴിയുമ്പോൾ എൻ്റെ ശരീരം മൊത്തം ഇളതായി, അസ്ഥി എന്ന് മാംസം ഇളകി മാറുന്ന രീതിയിലുള്ള വേദനകളുണ്ട്. കൊറോണ ഇതിലും വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല, കോവിഡ് സമയത്ത് ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടോ? ഒരു വാക്സിനും എടുത്തിട്ടില്ല. ഇല്ല ഇല്ല. ഈ എന്തെങ്കിലും ഈ പാമ്പുകൾ കടിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും മുൻകൂട്ടി എന്തെങ്കിലും നമുക്ക് സൂചന കിട്ടും അപകടം മുന്നോട്ടിരിക്കും? ഇല്ല, അത് ഇപ്പം തോന്നുന്നുണ്ട് അപകടമുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതുവഴി ഞാൻ പോകത്തില്ല. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉറപ്പാണ്. ആ മനസ്സിൽ എനിക്കൊരു തോന്നല് വരും അങ്ങോട്ട് പോകരുത്, അത് ഇന്നതിനല്ല, തൊഴിലായാലും ഏത് പരിപാടിക്കായാലും അങ്ങോട്ട് പോകരുതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വഴിക്ക് ഞാൻ പോകത്തില്ല. പോയാൽ അത് നാശമാണ്. എത്ര എനിക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാലും ആര് വിളിച്ചാലും ഞാൻ പോകത്തില്ല ഇപ്പോൾ. എന്നാലും പോയില്ലെങ്കിലും ശരി തന്നെ. ഇപ്പോൾ അതാ 4 വർഷം കൊണ്ട് 2-3 പ്രാവശ്യം ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കടിയിൽ നിന്ന് വന്ന 1 ഇഞ്ച് നീളത്തിൽ വരെയാണ് പന്നിയുടെയും പാമ്പിൻ്റെയും ഒക്കെ അടയ്ക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടു. ഇതെല്ലാം എൻ്റെ കഴിവെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഓടാൻ ശേഷിയില്ല വന്നു കഴിഞ്ഞാൽ അക്രമം മേടിക്കാനല്ലേ പറ്റൂ. എന്നിട്ട് എന്നെ ഓടി പോയണൊക്കെ ഓടിച്ചിട്ട് അടിച്ചില്ലേ. ഈ പാമ്പുകൾ കടിയേറ്റ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാർ മരിച്ചിട്ടുള്ളത് ടെൻഷൻ വന്നിട്ടാണ്. അതായത് ബി പി ഒന്ന് അറ്റാക്ക്. ആ അതെ, പെട്ടെന്നൊരു ഒരു മാനസിക ടെൻഷൻ ഉണ്ടാവുക. ബി പി ഒരു അറ്റാക്ക് വന്നിട്ടാണ്. ആ എനിക്ക് അങ്ങനെയല്ല. ഇത്രയും മാരകമായ വിഷങ്ങൾ ചെന്നിട്ടൊന്നും പേടിച്ചിട്ടില്ല? ഇല്ല ഇല്ല. ഞാൻ മറിയാത്ത ബോധം നശിക്കാത്തതാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആരെയും വലിയ അറിയിപ്പിക്കും. ഞാൻ കൂടുതൽ നടക്കത്തില്ല. ഇല്ല, മരണത്തെ ഭയമില്ല, മരണത്തെ ഭയമില്ല. ഇനി രോഗവും ദുരിതവും വന്ന് അവശത അനുഭവിച്ച് ഒരിടത്ത് കിടപ്പാവുന്നതിന് മുമ്പേ കടിച്ച് മരിച്ചില്ലെങ്കിൽ ഒരെണ്ണത്തിനെ പിടികൂടി കടിക്കണം എന്ന് തന്നെയാണ്. എനിക്ക് എന്നെ കടിപ്പിക്കണം, എനിക്ക് അതിനെ കൊള്ളണം അവസാന ഘട്ടത്തിൽ. അതാണ് എൻ്റെ തീരുമാനം. അല്ലാതെ മറ്റു രീതിയിൽ മരിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ രോഗവും ദുരിതവും ബാധിച്ച് കിടക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഈ കോവിഡ് സമയത്ത് എനിക്ക് ഭക്ഷണം പൊതി കൊണ്ട് തന്നായിരുന്നു മെമ്പറുടെ സാന്നിധ്യത്തിൽ. ഈ മഴ സമയത്തും വെയിൽ സമയത്തെല്ലാം ചേട്ടൻ ഈ ഒരു ആ ഇത് തന്നെ എനിക്ക് ആധാറില്ല. കാരണം എടുക്കാതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് നിമിഷവും മരണപ്പെടാമെന്നുള്ള ഒരു കണക്കൂട്ടിൽ എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ആധാറോ മറ്റ് ഇറക്കാനുള്ള ബന്ധുക്കളെ 3 സാറുകളുണ്ട്, 2 ഒരു അനിയനുണ്ട്, ഒരു ചേട്ടനുണ്ട്, ഒരു സഹോദരിയുണ്ട്. അവരൊക്കെ വരാ രാവിലെ അവർ ഞാൻ വിവാഹം കഴിക്കാൻ ഇത് തന്നെ ആ പാമ്പിൻ്റെ കടികാരനാണ് ഞാൻ വിവാഹം കഴിക്കാത്തത്. ആ അതെ, അതുകൊണ്ടാണ്. ആ പാമ്പ് കടികാരനാണ്. വേണ്ട അത് തന്നെ. കാരണം സാമ്പത്തിക സ്ഥിതിയിൽ മോശപ്പെട്ട ഞാൻ ഏതെങ്കിലും ഒരു പാവ പിടിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ 3 മാസം ദിവസം മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗതി എന്തായിരിക്കും? ആരതിനെ അതിൻ്റെ വീട്ടിലും ഗതികേട ഉള്ളതിനെയാ എനിക്ക് കിട്ടും. കാരണം എനിക്ക് സാമ്പത്തികം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അധികാരികളുടെ അടുത്ത് പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തോ അവർക്കൊക്കെ പറയണ്ടായിരുന്നു എനിക്ക് വീട്ടിലൊരു സുരക്ഷതയില്ല. സുരക്ഷതയില്ല എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായ ഭൂമിയില്ല എന്നത് എന്നാണ് അവർ പറയുന്നത്. ചേട്ടൻ്റെ സ്വന്തം ഭൂമിയല്ലേ? അല്ല, ഇത് 2 സെന്റ് ഭൂമിയുണ്ട്. ഇത് അമ്മ മരണപ്പെട്ടിട്ട് 15 വർഷം കഴിഞ്ഞ് അമ്മയുടെ പേരിൽ കിടക്കണത്. അപ്പം ഞാൻ എൻ്റെ പേരിലാക്കാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതും കൂടെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു അമ്മയുടെ പേരിൽ. വീതം വെച്ചെല്ലാം കാലഘട്ടപ്പെട്ടു പോയി. ഇവിടം വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? അതായത് എനിക്ക് ഞാൻ ജനിച്ചുള്ള മണ്ണാണ് ഇത്, ഇവിടുന്ന് പോകണമെന്ന് താല്പര്യമില്ല. പക്ഷേ ഈ 2 സെന്റിനകത്ത് പഞ്ചായത്ത് അധികൃതർ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീട് തരാൻ പറ്റാഴിയൊന്നുമില്ല. ആ അപ്പം ആധാറ് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ ആധാറും എനിക്ക് എടുക്കാം. അല്ലാതെ അതിനെ നിർബന്ധിച്ചാൽ അല്ലെന്നൊരു പഞ്ചായത്ത് അധികൃതർ വേണ്ട, ഞാൻ തന്നെ പോയി എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും. ഞാൻ ഒരിക്കൽ പറഞ്ഞ് വിവാഹിതരായി കുടുംബമായി ജീവിക്കുന്നവർക്ക് വീട് കൊടുക്കാൻ ഇല്ല, പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് എങ്ങനെ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ മെമ്പറല്ല നേരത്തെ. ആ എൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. സ്വന്തമായി തന്നെ എന്തെങ്കിലും ബിഷപ്പിന്
കടയിൽ ചെല്ലും റേഷനരി കിട്ടും അത് വാങ്ങിച്ച് കൊണ്ടുപോവുക. രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടോ ഇത്ര വിഷങ്ങളൊക്കെ ഉള്ളിൽ? ഇല്ല, എനിക്ക് ഭക്ഷണത്തിൽ ഞാൻ അന്നേരം എന്തുണ്ടാക്കി കഴിക്കുന്നു അത് തന്നെ കഴിക്കുന്നു. അല്ല, ഇത്ര വിഷങ്ങൾ ഉള്ളിൽ ചെന്നുണ്ട്? അത് ഭക്ഷണം കുറവ് മതി, കുറവാണ്. കഴിക്കാൻ തോന്നുന്നു? വേണ്ട, വിശപ്പില്ല. വിശപ്പില്ല, വിശപ്പില്ല, ഉറക്കമില്ല, അഴിയ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോന്ന് വിഷം കൂടിയ പാമ്പുകൾ കടിച്ച ആ സീസൺ വന്ന് കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം അസ്ഥിയെ നിളകുന്ന രീതിയിലുള്ള വേദനയാണ്. പിന്നെ ഒരാഴ്ച ഒരു പണി ഇനി അനങ്ങി നടക്കാൻ പോലും പറ്റില്ല. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ ഓരോന്ന് കടിച്ച സീസൺ വന്നു കഴിയുമ്പോൾ അതങ്ങനെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ശരീരം അങ്ങ് ഇളതാകുകയാണ്. അന്നേരം പിന്നെ തീരെ ഭക്ഷണം വേണ്ട, ഉറക്കവും ഇല്ല.